ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീജസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുണ്ടല്ലോ കണ്ണിലെ ഒരു എന്താ പറയുക, കോഴിമുട്ട വെച്ചിട്ടുള്ളൊരു നല്ല, നമ്മളിപ്പോൾ സാധാ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റിയൊരു എന്താ പറയുക ഓംലേറ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചോറിലേക്ക് മാത്രമല്ല കേട്ടോ, നമുക്ക് ചായ വൈകുന്നേരത്തെ ചായയ്ക്കും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കഴിക്കാൻ പറ്റിയൊരു നല്ല റെസിപ്പി കൂടിയാണിതേ. ഇനി നമ്മളതൊന്ന് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതവിടെ ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെറുതാക്കി ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കണേ. അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്തത് ഇതാ ഉള്ളി, ഇതാ ചെറുതാക്കി മുറിച്ച് വെച്ചിട്ട് അത് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ചെറിയൊരു മൂന്ന് പച്ചമുളക് അത് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇത് കണ്ടില്ലേ, ഒരു വറുത്ത റവയാണ് ഞാൻ, അതായത് ഒരു മൂന്ന് സ്പൂണിൻ്റെ അടുത്ത് വറുത്ത റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തേങ്ങ ഉണ്ട്, തേങ്ങ ഞാനിവിടെ ഒരു കാൽ കപ്പിൻ്റെ അടുത്ത് നമ്മൾ ചെരുവിയതിന് ശേഷം നന്ന ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തതാണ്, അതായത് വെള്ളമൊന്നും ചേർക്കാതെ ഗ്രൈൻഡ് ചെയ്തെടുത്തതാണ്. ഇനി നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, അതായത് ഒരു നമ്മൾ ഉപ്പിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് മൂന്ന് മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതാ നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. അപ്പം നമ്മൾ ഉപ്പ് ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വേണമെങ്കിൽ നമുക്കൊന്ന് നോക്കാം കേട്ടോ, എന്നിട്ട് ഇല്ലാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിന് കളർ വേണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇതിനുള്ളിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. ഇവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാനിതാ ഒരു മൂന്ന് സ്പൂണിൻ്റെ അടുത്ത് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ അല്ല കേട്ടോ, ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് അനുസരിച്ചിട്ട് നമുക്കത് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിക്കുക. അപ്പോൾ അതൊന്ന് ചൂടായി വന്നിട്ടേ. അപ്പോൾ നമ്മൾ ചെറിയ തീയിൽ വേണതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമ്മൾ ആ ഇറക്കിയതുണ്ടല്ലോ, ഇത് നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് കോഴിമുട്ടയും ഇതെല്ലാം കൂടെ മിക്സ്, അത് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ. ചെറിയ തീയിൽ ഇനി നമുക്കിതൊരു 5 മിനിറ്റിൻ്റെ അടുത്ത് നമുക്കതൊന്ന് വേവിച്ചെടുക്കണം. വളരെ ടേസ്റ്റ് കേട്ടോ, നല്ല രസമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് അതായത് നമ്മൾ ചോറിലേക്ക് എന്നല്ല, നമുക്ക് ചായേൻ്റെ കൂടെ അത് കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി വൈകുന്നേരം കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയൊരു നല്ലൊരു റെസിപ്പിയാണ്. നമ്മളൊരു പാത്രത്തിന് കണക്കാക്കിയിട്ട് ഇതേപോലെ ഒന്ന് അല്ലേ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം കണ്ടില്ലേ കുറച്ചൊന്നിങ്ങനെ പൊങ്ങി വന്നിട്ടേ. ഇനി നമ്മളിത് മറ്റേ ഭാഗമൊന്ന് മറച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനിങ്ങനെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഇതിന് നേരെ ഇതിലേക്ക് മറച്ചെടുക്കണേ. ഇതപ്പം നമ്മളിത് മറച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ ഇനി വീണ്ടും നമ്മളിത് ഇതിലേക്ക് തന്നെ ഇതേപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടേ. അപ്പോൾ ഞാനിതിവിടെ ഓഫാക്കിയിട്ടുണ്ടേ. ഇതാ ഒരു 10 മിനിറ്റ് ഉണ്ട്, അതായത് ആദ്യത്തെ ഭാഗത്ത് നമ്മൾ മറച്ചിട്ടപ്പം ഒരു 5 മിനിറ്റും, പിന്നെ രണ്ടാമത് മറച്ചിട്ടപ്പം ഒരു 5 മിനിറ്റും, അങ്ങനെ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ഉള്ളൊക്കെ വെന്ത് കിട്ടുന്ന തരത്തിൽ നമ്മളെ ആംപ്ലേറ്റ്, അതായത് റവ കൂട്ടിയ ആംപ്ലേറ്റ് ഇവിടെ ഒരു കേക്ക് പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മളിത് റവ വറുത്തതാണ്, നന്നായി വറുത്തെടുത്തതാണ്, പിന്നെ കോഴിമുട്ടയാണ് അതിലുള്ളത്, പിന്നെ നമ്മൾ വെളുത്ത എന്താ പറയുക വലിയ ഉള്ളി പച്ചമുളക്, അപ്പോൾ അതൊന്നും അധിക സമയം നമുക്ക് വേവേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇനിയാണിത് നമ്മുടെ പ്ലേറ്റിലേക്ക് മറിച്ചെടുക്കട്ടെ. കണ്ടില്ലേ ഇപ്പം നമ്മൾ നല്ല രസത്തിൽ നമുക്ക് കിട്ടില്ലേ. ഇത് ശരിക്കും നമുക്ക് വൈകുന്നേരത്തെ ചായയ്ക്കൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും, നല്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക. കാരണം റവയും കുറച്ച് തേങ്ങയും പിന്നെ കോഴിമുട്ട ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 3 എണ്ണമാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരുപാട് പേർക്ക്, അതൊരു 3 പേർക്ക് ശരിക്കും കഴിക്കിയത് നമ്മൾ മുറിച്ച് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ. കണ്ടില്ലേ നമുക്ക് കേക്ക് മുറിക്കുന്ന അതേപോലെ തന്നെ മുറിച്ച് കണ്ടില്ലേ നല്ല രസത്തിൽ നമുക്കിത് ഉള്ളൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മളിത് റവയൊക്കെ വറുത്തതും കൂടി ആയതുകൊണ്ട് പിന്നെ നന്നായി വേവേണ്ട ഒരു ആവശ്യം വരുന്നില്ല. പിന്നെ കോഴിമുട്ടയില്ലേ, നല്ല കേക്കിൻ്റെ ഒക്കെ അതേ ക്രിസ്പിനായിട്ട് പുറം ഭാഗം നല്ല ക്രിസ്പിനെസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് റവയും കൂടി ആയതുകൊണ്ടേ. അപ്പോൾ നമ്മൾ രണ്ടാമത് മറിച്ചിടുമ്പോൾ ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ആദ്യം നമ്മൾ ഒഴിക്കുന്നുണ്ടല്ലോ, പിന്നെ രണ്ടാമത് മറിച്ചിടുമ്പോഴും അതേപോലെ. അങ്ങനെയാകുമ്പോൾ 2 ഭാഗം നമുക്ക് ഒരേപോലെ കിട്ടും. ഓക്കെ,
അപ്പോൾ എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി അടുത്ത റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.